ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഫിഷിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമ്മളിന്ന് പൊങ്ങുചൂടെ ഫ്ലോട്ട് ഇട്ടിട്ടുള്ളൊരു പരിപാടിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ തീറ്റ കോർത്തേക്കണത്, ഇത് പൊറോട്ട നമ്മൾ കോർത്തിട്ടേക്കണം കേട്ടോ ഇതിൻ്റെ അകത്ത് ഇരുന്നത്. ഇതൊരു രസകരമായിട്ടുള്ള ഒരു മീൻ പിടുത്ത കാണുന്ന ഒരു സംഭവം തന്നെ ഇത്. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ ചൂണ്ടിടാൻ പോകണം കേട്ടോ. നമുക്ക് ആദ്യത്തെ ചൂണ്ടിൽ എന്നാ മീനെ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, വാ. ആദ്യത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ആദ്യത്തെ ഇട്ടിട്ടുണ്ട്. പോരട്ടെ, ആദ്യത്തെ നമുക്ക് കിട്ടിയ മീനൊക്കെ ഉണ്ടോ? മുരിശ് മുരിശ്, ഇതിന്റെ ബഹളം ഇവിടെ. ഇത് നോക്കിയോട്ടെ എത്രണ്ണം കിട്ടും എന്നുള്ള നമുക്ക് കണ്ടുനോക്കാം. ഇത് നമ്മളൊരു മൂന്നാലഞ്ചാണ് പിടിച്ചതിൻ്റെ അത് ഇട്ടിട്ടുണ്ട്. വന്നപ്പോൾ ടെസ്റ്റിങ്ങിന് വേണ്ടിട്ട് പിടിച്ചതാണേ. ബക്കറിൻ്റെ അകത്ത് കിടപ്പുണ്ട് മൂന്നാലഞ്ചെണ്ണം. ബാക്കി നമുക്ക് പിടിച്ച് ബാക്കി കൂടെ കാണാൻ. നമുക്ക് എങ്ങനെയല്ലേ ബക്കറ്റ് നിറച്ചത്? എങ്ങനെയാണ് നമുക്ക് ആ ബക്കറ്റിൽ നിന്ന് നിറയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്നാൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് കുറച്ച് കിട്ടിയായിരുന്നു. ഒരു 1.5 കിലോ 2 കിലോ എടുത്ത് നമ്മൾ പിടിച്ചായിരുന്നു. അപ്പോൾ നമുക്കത് അടുത്തൊന്ന് നോക്കാം. രണ്ടാമത്തെ അവിടെ അറിയാൻ പോട്ടെ. രണ്ടാമത്തെ കയറ് ഇത് നമ്മളപ്പുറത്ത് സ്റ്റിക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ജോവേഷ് അവിടെ നല്ല അംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിട്ടിയാൽ അത് കാണിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കാണിക്കാം. വാ, രണ്ടാമത്തെ. അപ്പോൾ ഇത് രണ്ടാമത്തെ തീറ്റ അറിയാൻ പോവാ കേട്ടോ. അടുത്തത് നോക്കാം നമുക്ക് ബാക്കി. ഇത് നമ്മളിത് പൊറോട്ട അത് ശക്കലം കുറത്താ കേട്ടോ. അത് ഫ്ലോട്ട് ഇട്ടേക്കണ കണ്ടില്ലേ, എൻ്റെ നേരം എനിക്ക് എന്നിട്ട് കാണിച്ചു. ഇതുണ്ടല്ലേ ശക്കലം പൊറോട്ട, ഫ്ലോട്ട് ചെയ്ത് നമ്മൾ ആകെപ്പാട് ഇട്ടേക്കുന്നത് ഇത്ര നീളത്തിലായിട്ടുള്ളൂ, ഇത്രയും മതി. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ശക്കലം പൊറോട്ട എടുക്കുന്നു. ഇതൊരു ഇത്രയും പൊറോട്ട ഉള്ളൂ കേട്ടോ. ഇതൊരു ജസ്റ്റ് പൊറോട്ട എടുക്കുന്നു. ചെറിയ കുളത്തായി, കുളത്ത് കണ്ണി കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ചെറിയ കുളത്താതെ ഉണ്ടാവും, മസ്റ്റാർഡിൻ്റെ ചെറിയ കുളത്ത. നമ്മൾ അതിനകത്തേക്ക് തീറ്റ സെറ്റ് ചെയ്ത് വയ്ക്കുന്നു, എറിഞ്ഞിട്ട് കൊടുക്കുന്നു. നമ്മളെ അടുത്ത് മീൻ പൊക്കോളും. മൂന്നാമത്തെ തീറ്റ ഇട്ടിട്ടുണ്ട്, ആള് വന്നിട്ടുണ്ട്, എടുത്തിട്ടുണ്ട് കേട്ടോ. അയ്യോ, ഇടയ്ക്കും വരും. നമ്മൾ അടിച്ച് കഴിയുമ്പോഴത്തേക്കേ ഒരു കക്കി കളയണ പരിപാടി ഉണ്ട്. വായിൽ നിന്ന് വരെ തുപ്പി കളയും. നമ്മൾ ആ കട്ടിക്കുന്ന സമയത്ത് എടുത്ത് കറക്റ്റ് മാറി അടിച്ചാൽ കിട്ടും നമുക്ക്. അടുത്ത് നമുക്ക് അടുത്ത് കേട്ടാം. ഈ പൊങ്ങ് പൊക്കിയിട്ടതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. മീൻ വന്ന് കൊത്തി തീറ്റെടുത്ത് മാറുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അത് നോക്കി ഹുക്കപ്പ് കൊടുത്താൽ മതി. കണ്ണാടിയും വെച്ച് മീനെ പറ്റിക്കാൻ ഇറങ്ങണമാരൊക്കെ ഉണ്ടോ? ഇമ്മാരാണ് കണ്ണാടിയും വെച്ച് മീനെ പറ്റിക്കാൻ ഇറങ്ങണത്. മൊത്തം ഊടായ്പാ. തീറ്റ പോയി, തീറ്റ പോയപ്പോ എടുത്തു. തീറ്റ പോയപ്പോ ചാടി എടുത്തോട്ടോ. പക്ഷേ സക്കല വിളവും പിടിച്ചിട്ടാ മീനൊക്കെ നടക്കണത്. തീറ്റേനകത്ത് ചാടി പോയപ്പോ ചാടി എടുത്തേക്കണു. ചൂണ്ടക്കുളത്തേ ചൂണ്ടക്കുളത്തേലെ മീൻ തീറ്റ ഇട്ടേക്കണേ നമ്മൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നണേ. പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് ഇട്ടേക്കണ സകല വിളവും പിടിച്ചിട്ട് അമ്മ നടക്കണം കേട്ടോ. എന്നാലും നമ്മൾ ഭക്ഷണത്തിൽ നമ്മൾ പിടിക്കില്ല. അത് പോയി അടുത്ത നമ്മൾ ബക്കറ്റ് നിറയ്ക്കും കേട്ടോ. നമുക്ക് ബക്കറ്റ് നിറയ്ക്കണം. ഇത് കൃഷ്ണകുമാർ അതിന് വേണ്ടി തന്നെ വന്നേക്കണേ. അതിനുവേണ്ടി ക്യാമറ കൊടുത്ത് മാത്രമേ ഉള്ളൂ. ഇന്ന് മീൻ ഫുള്ള് ഫിഷിങ് ചെയ്യാണ്ട് ക്യാമറ കൊടുത്തായിട്ട് കൂടിയേക്കോ. അതിന് ഇങ്ങനെ പിടിക്കാം. ലേശം പൊറോട്ട വന്നിട്ടത് ഇത്രയും മതി. സിമ്പിൾ പൊറോട്ട.
ഈ പുഴയൊന്നും കാണണ്ട പുഴയാണ് കേട്ടോ, എന്റെ വലിപ്പം കണ്ട പുഴയുടെ, എന്റെ വീതി കണ്ട ഈ പുഴയുടെ, എന്നെ വീതി ഒന്നും ഉണ്ടോ? പെരിയാറ് പെരിയാറ് അതല്ല അടുത്ത കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന നല്ല രസമുള്ള ഒരു പരിപാടിയാ. അത് ഞങ്ങൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒന്ന് വന്നായിരുന്നു, വന്നപ്പോ അന്ന് കറക്റ്റ് ഒരു അബദ്ധം പറ്റി, എല്ലാം എടുത്തുകൊണ്ട് വന്നു, ഗോപ്രോ മാത്രം എടുത്തുകൊണ്ട് വന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിനുവേണ്ടി തന്നെ വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് എന്തായാലും നോക്കിയേക്കാം എങ്ങനെ ഉണ്ടാവും അറിയണ്ടേ. നമുക്ക് ബക്കറ്റ് ഒന്ന് സെറ്റാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അവിടെ തല്ല് കിട്ടുന്നുണ്ട് എല്ലാവരും, എടുത്തുകൊണ്ട് പോകും. ഇവന് ചാടി അങ്ങനെ വിടും നമ്മള്, കൈ കടിക്കരുത്. അടുത്ത ആള് വന്നത് കേട്ടോ, പൊങ്ങു ചൂണ്ടൊക്കെ റെഡിയാക്കി, ലോകേഷ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ലോകേഷ് സ്കോർ ചെയ്തു, സ്കോർ ബോർഡ് 0-0 ആയി. ഒരു അഞ്ചെട്ടം കയറ്റിയപ്പോഴത്തേക്കും ചെറിയ വളം പിടിച്ചു കേട്ടോ, അമ്മമാർ തീറ്റെടുക്കാൻ മടി കാണിക്കുന്നത്. എന്നാലും നമ്മളമ്മമാരെ കഴിക്കാനുള്ള ടെൻഡൻസി നമ്മൾ വിടില്ല, മുമ്പിലിട്ട് കൊതിപ്പിച്ച് നമ്മളമ്മമാരെ പൊക്കിയെടുക്കും. ഞാൻ ചൂണ്ടിട്ട് അസൂയം മൊത്തം കമ്പയർ വള്ളിയൊക്കെ വെച്ച് കിട്ടി വന്നിട്ടുണ്ടോ? വേണ്ട ചതിച്ചോ, എന്നെ ചതിച്ചോ. അപ്പൊ ചാടിയപ്പോ അതിനകത്ത് ഒരു കഷ്ണം തെറിച്ചു കേട്ടോ. ഇല്ല അത് എടുത്തു ഇങ്ങോട്ട് വരുമെന്ന് എടുത്ത്. അടുത്തത് നെക്സ്റ്റ് മാക്സ് കാണുന്നുണ്ടോ? അതൊക്കെ ജോഷ് ഒന്ന് ആക്ടിവേക്ക് എടുത്തിട്ട് ഒന്നുകൂടെ ഉള്ള ഇല്ല അവിടെ വന്ന് പിടിക്കാൻ മതി. നമ്മളടുത്ത് തീറ്റ ഇറങ്ങിയിട്ടുണ്ട്, മീൻ വന്ന് തീറ്റ എടുത്തു കേട്ടോ. ഒക്കെ കൊടുക്ക അഭ്യാസം അടുത്ത വള്ളി കളയല്ലേ, ഒന്നാമത് 5 രൂപയുടെ വള്ളിയാ, പോയാൽ ഭയങ്കര നഷ്ടമാണ്. താങ്ക് യു ബൈ. ഇത് നമ്മൾ അടുത്ത തീറ്റ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇടുന്ന താമസം അമ്മമാർ കണ്ടതാണെങ്കിൽ വന്ന് എടുത്തോളും, ഇപ്പൊ തന്നെ എടുത്തോളും. കണ്ടോ സാധനത്തിനെ കണ്ടോ. നമ്മൾ അടുത്ത തീറ്റ എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, തീറ്റിടുക ഇടുക പിടിക്കുക അടിക്കുക എടുക്കുക. ഇത് അടുത്ത് വരുന്നുണ്ട്, അടുത്ത വന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഇത് അടുത്ത തീറ്റ നമ്മൾ ഇട്ടിട്ടുണ്ട്, അടുത്തതിന് നമ്മൾ നോക്കുന്നു. ആദ്യം അടുത്ത് വരുന്നുണ്ട്,
നമ്മളത് വീണ്ടും തീറ്റ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടിച്ചു എടുത്തു, ഇതേ വരുന്നു. ഇതുപോലത്തെ മരിച്ചനെ കിട്ടണം, കിട്ടുവാണെങ്കിൽ ഇത് കൂട്ടും മരിച്ചനെ കിട്ടണം. ഇതുണ്ടോ, ഇതുണ്ടോ, കിട്ടുവാണെങ്കിൽ ഈ സൈസ് മരിച്ചനെ കിട്ടണം. അമ്മോ, എൻ്റെ നല്ല വലുപ്പമുണ്ട് ഈ സാധനത്തിന്. വില 350. ഓ, കയ്യെ കിടന്ന് പെട്ടയവൻ. ഇപ്പൊ അട്ടപ്പെടാടാ. ഇപ്പൊ നമുക്കിത് കിട്ടിയ മുറിച്ചിനെ കാണിച്ചു തരാട്ടോ. ഓ മൈ ഗോഡ്, തീറ്റ കിടപ്പുണ്ട്. ഈ മുറിച്ച് മൊത്തം നമുക്ക് കിട്ടിയ കേട്ടോ. ഇച്ചി കുറവായിപ്പോയി, നമ്മൾ ഉച്ച കഴിഞ്ഞാണ് അവിടെ എത്തിയത്. കാറ്റായിപ്പോയി, അതിൻ്റെ ചെറിയ ഇതുണ്ട്. അല്ലെങ്കിൽ ഇതിൽ നമുക്ക് ഒത്തിരി പിടിക്കാറുണ്ട്. ഇപ്പൊ കിട്ടിയതായി. കണ്ടോ, അപ്പൊ നമ്മള് ഇത്രയും മുറിച്ചനെ കിട്ടി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കണ്ടില്ലേ, സെറ്റ് പുഴയൊക്കെ, പക്ഷേ മീനടി ഭയങ്കര കുറവാണ്. ചൂണ്ടെറിഞ്ഞിട്ടൊന്നും തൊട്ട് നോക്കാനുള്ള ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.